ഫ്രണ്ട്സ്, അപ്പം ഇന്ന് നമ്മളുണ്ടാക്കാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു അക്വേറിയം ആണ്. അപ്പം ഇന്ന് നമ്മൾ ഇൻട്രോ എടുക്കാൻ പറ്റിയില്ല, ഇരുട്ടിപ്പോയി. അപ്പം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ഇൻട്രോ വെച്ച്. അപ്പം നമുക്ക് ഇപ്പം അക്വേറിയം ആണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ വേറെ ഒന്നും പറഞ്ഞ് താമസിപ്പിക്കുന്നില്ല, അപ്പം നേരെ വീട്ടിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് ഇതിലത്തെ ഒരു ട്യൂബാണ്, വീട്ടിൽ പഴയ ഫ്യൂസായ ഒരു ട്യൂബാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഏതെങ്കിലും വശത്തൊരു സ്റ്റീലിൻ്റെ അടപ്പ് കാണാൻ നമുക്ക് ഇളക്കിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഒരു പ്ലെയർ ഉപയോഗിച്ചാണ് ഇളക്കുന്നത്. സൂക്ഷിച്ചാണ് ഇളക്കാൻ, അല്ലെങ്കിൽ കയ്യെ പൊട്ടിക്കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പരമാവധി സൂക്ഷിച്ച് പതുക്കെ സാവധാനമൊക്കെ ചെയ്യുക, നമ്മൾ ഇളക്കുക. അപ്പോൾ നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അവിടെ ഒരു ഗ്ലാസിൻ്റെ ഇത് കാണും, ഒരു കോട്ട് കാണും. അപ്പോൾ നമ്മൾ ഒന്ന് പ്ലെയർ വെച്ച് ഇളക്കി കൊടുക്കാം. സൂക്ഷിക്കണം, പൊട്ടി കയ്യെ കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പൊട്ടിച്ചപ്പോൾ ഇതുപോലെയൊക്കെയാണ് പൊട്ടി വന്നത്. സൂക്ഷിച്ച് വേണം പൊട്ടിക്കാൻ. ഇപ്പോൾ ഇനി നമുക്കിത് ക്ലീൻ ചെയ്യണം, അതായത് ഇതിനകത്തെ ഫ്ലൂറസെൻ്റെ കളഞ്ഞെടുക്കണം. അപ്പോൾ നമുക്കിനി ക്ലീൻ ചെയ്യാം. അപ്പോൾ നമ്മളിത് ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ആ വീഡിയോ നമുക്ക് എടുക്കാൻ സാധിച്ചില്ല. ഇനി നമുക്കിൻ്റെ നീളം കുറച്ചുകൂടെ കുറയ്ക്കണം. എന്നിട്ട് നീളം കുറച്ചിട്ട് ഈ ഭാഗത്തൊരു ടി ജോയിൻ്റ് കണക്ട് ചെയ്യണം. ഒരു അതായത് 40 mm ടി ജോയിൻ്റ് കണക്ട് ചെയ്യണം. നമ്മളിത് ഇതിലത്തെ ടി ജോയിൻ്റാണ് എടുത്തിരിക്കുന്നത്. 40 mm ടി ജോയിൻ്റാണിത്. ഇച്ചിരി ലൂസാണ്, ഈ ട്യൂബിൻ്റെ സൈസിലുള്ള ടി ജോയിൻ്റ് കിട്ടിയില്ല. അപ്പോൾ നമുക്ക് ഇനി ടൈറ്റ് ആവാൻ വേണ്ടി കുറച്ച് നമ്മുടെ ടഫ്ലോൺ ത്രെഡ് ഇട്ട് ടൈറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ചുറ്റി കൊടുക്കാം ടഫ്ലോൺ ത്രെഡ്. ടൈറ്റ് ആവുന്നവിടെ വരെ ചുറ്റിയാൽ മതി, കൂടുതൽ ചുറ്റേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മൾ ചുറ്റി എടുത്തിട്ടുണ്ട്, ഏകദേശം ടൈറ്റ് ആവുന്ന രീതിയിൽ ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒട്ടിയിരിക്കാൻ വേണ്ടി നമ്മുടെ പശ തേച്ച് കൊടുക്കാം, അതായത് സോൾവെൻ്റ്. നമ്മുടെ PVC പൈപ്പൊക്കെ ഒട്ടിക്കുന്ന സോൾവെൻ്റ് ആണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇത്തിരി തേച്ച് കൊടുക്കാം. ഇപ്പം നമ്മൾ തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ടി ജോയിൻ്റെ അടുത്ത് തിരിച്ച് അകത്ത് കയറ്റി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇനി നമുക്ക് ആവശ്യം എന്താ, ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറാണ്. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റാൻഡ് ഉണ്ടാക്കാനാണ്, ഇത് നമ്മുടെ അക്വേറിയം വെക്കാൻ വേണ്ടി. അപ്പോൾ ഇതിനു വേണ്ടി ഇത്രയുള്ളൊരു PVCയുടെ പൈപ്പും കൂടെ എടുക്കുക. ഇത്രയും നീളം വേണമെന്നില്ല. ഇനി നമുക്കത് ഇതുപോലെ വെച്ച് നമ്മുടെ സിമൻറ്റ് ഇട്ട് ഉറപ്പിക്കാം. നമ്മൾ സിമൻറ്റ് ഇടുവാണ്. ഇപ്പോൾ നമ്മൾ ഫുള്ള് സിമൻറ്റ് കവർ ചെയ്തിട്ടുണ്ട്. 24 മണിക്കൂർ വേണം ഇത് സെറ്റ് ആവാൻ വേണ്ടി. ഇത്രയും നീളം നമുക്ക് ആവശ്യമില്ല, കുറച്ച് നീളം കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കിനി 24 മണിക്കൂർ കഴിഞ്ഞാലേ കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞ് നല്ലൊരു സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിൻ്റെ പ്ലാസ്റ്റിക് കണ്ടെയ്നർ ഇളക്കി കളയണം, നമ്മുടെ ഈ കോൺക്രീറ്റിൽ നിന്ന് ഇളക്കി കളയണം. നമുക്കിനി ഇളക്കാം. എന്നിട്ട് നമ്മൾ പെയിൻറ്റും അടിക്കാനുണ്ട്, ഇതിന് നീളം കുറയ്ക്കണം. അപ്പോൾ നമ്മൾ നീളം കുറച്ച് പെയിൻറ്റും അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള പെയിൻറ്റ് അടിക്കാം. ഞാൻ ഈ പെയിൻറ്റ് അടിച്ചതേ ഉള്ളൂ, നമുക്ക് ഇഷ്ടമുള്ള പെയിൻറ്റ് അടിക്കാം. നമ്മൾ ഇത്രയും നീളമാണ് നമ്മുടെ ട്യൂബിനെ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ടി ജോയിൻ്റെയിലും പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. നമുക്ക് ട്യൂബിൻ്റെ അപ്പുറത്തെ വശം എന്താ, ഇതുപോലത്തെ ഒരു അടപ്പ് വെച്ച് കവർ ചെയ്യാം. ഇതേ അവിടെ. ഇനി നമുക്ക് അത് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ആ ടി ജോയിൻ്റ് നമ്മുടെ സ്റ്റാൻഡേ കണക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ ഇച്ചിരി പശ തേച്ച് കൊടുക്കുവാണ്. അപ്പോൾ നമ്മൾ തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ടി ജോയിൻ്റ് നമ്മുടെ PVC പൈപ്പിൽ ഇറക്കി വെച്ച് കൊടുക്കാം. ഇതേതുപോലെ ഇനി നമുക്ക് ആവശ്യം എന്താ, ടി ജോയിൻ്റെ മണ്ടയ്ക്ക് ഏകദേശം ഒരു ഹോൾ ഇടാനുണ്ട്. എന്തിനാന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ അക്യൂറത്തിലൊക്കെ എയർ പമ്പ് ചെയ്യാൻ വേണ്ടി ട്യൂബ് ഇടുന്നുണ്ടല്ലോ, അത് വെക്കാനാണ്, നമ്മുടെ ഈ അക്യൂറത്തിലും കൂടെ വെക്കാനാണ്. നമുക്ക് ആ ഹോളിൽ കൂടെ ഇതുപോലത്തെ ഒരു ട്യൂബ് കടത്തി കൊടുക്കാം. അപ്പം നമ്മൾ ഇനി കുറച്ച് ടെസ്റ്റിംഗ് ആണ്. നമ്മൾ വെള്ളം ഒഴിച്ച് ലീക്ക് വല്ലതും ഉണ്ടോ ചെക്ക് ചെയ്ത് നോക്കുവാണ്. അപ്പം നിറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ചെറിയ ലീക്കിംഗ് ഉണ്ടെന്ന് തോന്നുന്നു, നമുക്ക് അടയ്ക്കണം. ആ ടി ജോയിൻ്റ് നമ്മുടെ ട്യൂബും കൂടെ അവിടെ വശത്ത്. അപ്പോൾ നമുക്ക് MCയിലിട്ട് കവർ ചെയ്യാം. അപ്പോൾ ഞങ്ങളുടെ മീൻ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത്. മീനില്ല, ഗപ്പി, അതായത് ഗപ്പിയാണ് ഇടേണ്ടത്, ചെറിയ മീനെയാണ് ഇടേണ്ടത്. ഗപ്പിയെ കിട്ടിയില്ല, അതുകൊണ്ടാണ് നമ്മൾ മീനില്ലാതെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ നിങ്ങളെ കാണിച്ച് നമുക്ക് മീനുണ്ട് ഇടാവുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെടുന്നു, ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, അപ്പോൾ ഞങ്ങൾക്ക് ഷെയറും ചെയ്യുക. അപ്പോൾ ഞങ്ങൾക്ക്
ഈ December 23-ന് മുമ്പ് 1K സബ്സ്ക്രൈബർ ആണ്. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ വരും, അതുകൊണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.